ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് പ്രഭുപാദർ സ്വാമിയെ കുറിച്ചൊന്ന് പറഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ്. ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപകാചാര്യനാണ്. ഹരേ കൃഷ്ണ. ഭാഗവതോത്തമനായ ശ്രീ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ AD 1896 കൊൽക്കത്തയിൽ പൂജാതനായി. തൻ്റെ ആത്മീയ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി അവർകളെ അദ്ദേഹം ആദ്യമായി കണ്ടുമുട്ടിയത് കൊൽക്കത്തയിൽ വെച്ച് 1922 64 ഗൗഡീയ മഠങ്ങളുടെ സ്ഥാപകനും സമുന്നതനായ വേദപണ്ഡിതനുമായിരുന്ന ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി അഭ്യസ്ത വിദ്യനും യുവാവുമായ പ്രഭുപാദരെ ഇഷ്ടപ്പെടുകയും വൈദിക വിജ്ഞാനം പ്രചരിപ്പിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അന്നു തന്നെ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായി. പിന്നീട് അലഹബാദിൽ വെച്ച് വിധിപ്രകാരമുള്ള ശിഷ്യത്വം 1933 സ്വീകരിക്കുകയും ചെയ്തു. വൈദിക വിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിൽ കൂടി പ്രചരിപ്പിക്കുവാനുള്ള ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ശ്രീല പ്രഭുപാദർ ഭഗവത്ഗീതയ്ക്ക് ഇംഗ്ലീഷിൽ വ്യാഖ്യാനമെഴുതി. ഹരേ കൃഷ്ണ. തുടർന്ന് ഇംഗ്ലീഷിൽ തന്നെ ഒരു ദൈവാരിക തുടങ്ങി. ഈ ദ്വൈവാരിക പ്രസിദ്ധീകരിക്കുന്നതിന് വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. എങ്കിലും ഇതൊരിക്കലും മുടങ്ങിയില്ല എന്നതുതന്നെ ശ്രീലാ പ്രഭുവാദരുടെ ക്ലേശ സഹിഷ്ണുതയ്ക്കും നിശ്ചയദാർഢ്യത്തിനും ഉദാഹരണമാണത്. ഈ ദ്വൈവാരിക ഇന്ന് 20 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ശ്രീലാ പ്രഭുപാദരുടെ ദാർശനിക പാണ്ഡിത്യവും ഭക്തിപാരമ്യവും പരിഗണിച്ച് ഗൗഡീയ വൈഷ്ണവ സംഘടന 1947 ഭക്തിവേദാന്ത എന്ന ബിരുദം നൽകി അദ്ദേഹത്തെ ബഹുമാനിക്കുകയുണ്ടായി. ശ്രീല പ്രഭുപാദർ 54 വയസ്സിൽ, അതായത് 1950 ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിരമിക്കുകയും 4 ശേഷം അഗാധമായ പഠനത്തിനും എഴുത്തിനും കൂടുതൽ സമയം കണ്ടെത്തുന്നതിന് വേണ്ടി വാനപ്രസ്ഥം സ്വീകരിച്ച് വൃന്ദാവനത്തിലെ രാധാദാമോദര ക്ഷേത്രത്തിൽ താമസം തുടങ്ങുകയും തുടർന്ന് 1959 സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. 18,000 ശ്രീമദ് ഭാഗവതത്തിന് പരിഭാഷയും വ്യാഖ്യാനവും ഇവിടെ വെച്ച് അദ്ദേഹം രചിക്കാൻ ആരംഭിച്ചു. അന്യഗ്രഹങ്ങളിലേക്ക് സുഗമയാത്ര എന്ന ഗ്രന്ഥവും അദ്ദേഹം ഇവിടെ വച്ചാണ് രചിച്ചത്. 1965 ശ്രീല പ്രഭുപാദർ തൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ നിയോഗം പൂർത്തീകരിക്കുന്നതിനായി അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് യാത്ര തിരിച്ചു. അകിഞ്ചനായി അമേരിക്കയിലെത്തിയ അദ്ദേഹത്തിന് വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചതിനു ശേഷമാണ് 1966 ജൂലൈ മാസത്തിൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിക്കുവാൻ കഴിഞ്ഞത്. ക്രമേണ അദ്ദേഹത്തിൻ്റെ അവധാനപൂർവകമായ നേതൃത്വത്തിൽ സമിതി വികസിക്കുകയും ഒരു ദശാബ്ദം കൊണ്ട് തന്നെ അതിൻ്റെ കീഴിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 100 ആശ്രമങ്ങളും വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളും കൃഷിസ്ഥലങ്ങളും മറ്റു സ്ഥാപനങ്ങളും രൂപം കൊള്ളുകയും ചെയ്തു. 1968 ഒരു പരീക്ഷണം എന്ന നിലയിൽ ശ്രീല പ്രഭുപാദർ പശ്ചിമ വെർജീനിയൻ കുന്നുകളിൽ വൈദിക രീതിയിൽ ജീവിതം സംവിധാനം ചെയ്യുന്ന ഒരു അഭിനവ വൃന്ദാവനം സ്ഥാപിച്ചു. ഇതിൻ്റെ വിജയത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിജയകരമായി ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. 1972 ശ്രീല പ്രഭുപാദർ ടെക്സാസിലെ ഡെല്ലാസിൽ തന്നെ ഒരു വൈദിക ഗുരുകുലം സ്ഥാപിച്ച് ആധുനിക കാലത്തും വൈദിക രീതിയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസവും ആധ്യാത്മിക വിദ്യാഭ്യാസവും പൂർണ്ണമായും വിജയിക്കുമെന്ന് ബോധ്യപ്പെടുത്തി. ശ്രീല പ്രഭുപാദർ ഭാരതത്തിലും ഇത്തരം അന്താരാഷ്ട്ര സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്.
പശ്ചിമ ബംഗാളിലെ ശ്രീധാം മായാപൂരിൽ ഒരു വൈദിക നഗരം കെട്ടിപ്പടുക്കുന്നതിനുള്ള പദ്ധതികൾ അദ്ദേഹം തയ്യാറാക്കി. ഇതിൻ്റെ പണി ഇനിയും ഒരു ദശാബ്ദകാലം നീണ്ടു നിൽക്കുന്നതാണ്. വൃന്ദാവനത്തിലെ മനോഹരമായ കൃഷ്ണ ബലരാമ ക്ഷേത്രം ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു. മുംബൈയിലും ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ ഒരു ഡസനിലേറെ വരുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി, അതായത് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ്, ഇതിൻ്റെ സ്ഥാപക ആചാര്യൻ എന്നതുപോലെ ആധികാരികങ്ങളും പ്രൗഢങ്ങളും അതേ അവസരത്തിൽ സ്പഷ്ടങ്ങളുമായ അനേകം വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ രചയിതാവ് എന്ന നിലയിലും ശ്രീല പ്രഭുപാദർ സമാദരണീയനാണ്. ശ്രീല പ്രഭുപാദർ ഭാരതീയ ഭക്തിമാർഗത്തിനും ഭക്തി സാഹിത്യത്തിനും ആധുനിക കാലത്ത് അതുല്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. താരതമ്യേന ചുരുങ്ങിയ കാലയളവിൽ വെറും 7 സംവത്സരം കൊണ്ട് ഭാഗവതം 30 വാല്യങ്ങളും ഏകദേശം 12,000 പേജുകൾ 1,000 പേജുകൾ വരുന്ന ഭഗവത്ഗീതയും 10,000-ൽ പരം പേജുകൾ വരുന്ന ചൈതന്യ ചരിതാമൃതവും 500 പേജുകൾ വരുന്ന ഭക്തിരസാമൃത സിന്ധുവും 450 പേജുകൾ വരുന്ന ശ്രീ ചൈതന്യ ശിക്ഷാമൃതവും 300-ഓളം പേജുകൾ വരുന്ന കപില ശിക്ഷയും മറ്റനേകം പ്രമുഖ കൃതികളും രചിച്ച് അത്ഭുത പ്രതിഭയായിരുന്നു ശ്രീല പ്രഭുപാദർ. ജനങ്ങളെ ഭക്തന്മുഖരാക്കുന്നതിൽ ഗ്രന്ഥങ്ങൾക്കുള്ള കഴിവിനെപ്പറ്റി ബോധവാനായിരുന്ന ശ്രീല പ്രഭുപാദർ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിനായി മാത്രം ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചു. ഭാരതീയ ധർമ്മദർശനങ്ങളുടെ പ്രസാധകരിൽ വെച്ച് ലോകത്തിൽ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് ഈ ട്രസ്റ്റ് വളർന്നു കഴിഞ്ഞു. 12 വർഷത്തെ വിദേശവാസത്തിനിടയിൽ വാർദ്ധക്യം വകവയ്ക്കാതെ ശ്രീല പ്രഭുപാദർ 14 പ്രാവശ്യം ആഗോള പര്യടനം നടത്തി. പ്രഭാഷണങ്ങൾ വഴിയായും റേഡിയോയിൽ കൂടിയും ടെലിവിഷനിൽ കൂടിയും അഭിമുഖ സംഭാഷണങ്ങൾ വഴിയായും കൃഷ്ണാവബോധത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ വിജയിച്ചു. സ്വന്തം ജീവിതം കൃഷ്ണാവബോധ പ്രചരണത്തിനു വേണ്ടി ഉഴിഞ്ഞുവെച്ച ഈ പരമഭാഗവതർ 1977 നവംബർ 14-ാം തീയതി ഇഹലീല അവസാനിപ്പിച്ചു. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധ പ്രചരണത്തിന് പ്രധാനമായി ശ്രീല പ്രഭുവാദർ ആധാരമായി സ്വീകരിച്ചത് ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ശ്രീ ചൈതന്യ ചരിതാമൃതം, ശ്രീ ഈശോപനിഷത്ത്, ബ്രഹ്മസംഹിത തുടങ്ങിയ ഗ്രന്ഥരത്നങ്ങളെയാണ്. മറ്റു പണ്ഡിതന്മാരും ഈ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം തന്നെ സ്വസിദ്ധാന്തത്തിനനുരൂപമായി പല സ്ഥലത്തും മൂലഗ്രന്ഥങ്ങളിലെ ആശയങ്ങളെ വളച്ചൊടിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീല പ്രഭുവാദർ ഈ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നേരിട്ടുള്ള ശിഷ്യപരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ച അറിവിനെ ഒരു വ്യത്യാസവുമില്ലാതെ പ്രതിപാദിച്ചിരിക്കുന്നുവെന്നതാണ് ഈ തർജിമകളുടെ വ്യാഖ്യാനങ്ങളുടെയും പ്രത്യേകത. അതുകൊണ്ട് ഭഗവത്ഗീത ഉപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ഭാഗവതം രചിച്ച മഹർഷി വേദവ്യാസൻ്റെയും ആശയങ്ങൾ അതേപടി കലർപ്പില്ലാതെ മനസ്സിലാക്കണമെങ്കിൽ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ തന്നെ വായിക്കേണ്ടതുണ്ട്. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരുടെ ബുദ്ധിയും നേർവഴിക്കു മാത്രം നയിക്കട്ടെ. എല്ലാവരെയും സത്യത്തിലേക്കും നേരായ ചിന്തകളും നേരായ വഴികളും മാത്രം കാണിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും നല്ല ബുക്കുകൾ മാത്രം വായിക്കാനായി ഭഗവാൻ പ്രചോദനം കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.